ഹലോ, ഞാനിന്നൊരു സാൽമൺ കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം സാൽമൺ കഴിക്കാറുണ്ടായിരുന്നില്ല. ഇവിടെ അമേരിക്കൻ ഗ്രോസറി സ്റ്റോഴ്സിലൊക്കെ പോകുമ്പോൾ സാൽമൺ ആണ് കാണാറ്. എൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാല് ചുകന്നിരിക്കുന്നു എന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനത് എൻ്റെ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടമായി. പിന്നെ ഇത് കാണുന്ന വ്യൂവേഴ്സിനോട് റിക്വസ്റ്റ് ഉണ്ട്, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനിയും ഷെയർ ചെയ്യാം. ശരി, ഇത് കോസ്റ്റ്കോന്ന് വാങ്ങിച്ച സാൽമൺ ആണ്. ഇതൊന്ന് മുറിക്കാം. തൊലി ഉണ്ട്, അപ്പൊ തൊലി കളയണം ആദ്യം. സാൽമൺ മുറിച്ച് കഴുകി വെച്ചതാണിത്. കുറച്ച് ഉപ്പിടാം. അര ടീസ്പൂൺ ടെർമറിക് പൗഡർ ഇട്ടിട്ടുണ്ട്. 3 ടീസ്പൂൺ ചില്ലി പൗഡർ ഉണ്ട്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, ചില്ലി പൗഡറാണ്. അതുപോലെ തന്നെ 3 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ ഉണ്ട്. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ആവശ്യത്തിനിടാം. ഇതിപ്പോൾ ഞാൻ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഫാമിലി ഇവിടെ നല്ല എരിവ് ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് കറികളിലെല്ലാം കുറച്ച് എരിവ് കൂടുതലാണ്. അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ, ഇഷ്ടമനുസരിച്ച്. ഇത് മെയിനിലേക്ക് ഇടാനുള്ള ഉള്ളിയാണിത്. കുറച്ച് പൊടി പൊടിയായിട്ട് അരിയാം. ഇനി കുറച്ച് കൊത്തി അരിഞ്ഞ സബോളയാണിത്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. കറിവേപ്പില ഒന്ന് തിരുമ്മിയിട്ടിട. ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് ഒന്ന് കുഴച്ച് വയ്ക്കാം. ഇനി അടുത്തത് ഗ്രേവിക്കുള്ളത് നോക്കാം. ഇനി ഗ്രേവിക്കുള്ള സാധനങ്ങളാണ്, 4 ഗാർലിക് എടുത്തിട്ടുണ്ട്, പിന്നെ 1 വിരൽ വലുപ്പത്തിന് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പില. വറുക്കാനുള്ള ഉള്ളിയാണിത്. ഇത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരി. പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട്, അതൊരു ക്വാർട്ടർ ഉള്ളി. 4 പുളികൊടുമ്പുള്ളി എടുത്തിട്ടുണ്ട്. ഇത് സോക്കാവാൻ വെച്ചിരിക്കുകയാണ്. ഇതിന് 3 വെള്ളത്തിൽ കഴുകിയെടുക്കുക. 2 കപ്പ് തേങ്ങാപ്പാലും ഈ കറിയിലേക്ക് ആവശ്യമുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിലുണ്ട്, കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഉള്ളിക്ക് ഒന്ന് പാതി മൂപ്പാവുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഭയങ്കരമായിട്ട് മൂപ്പ്. ഇത് ഇത്രയും മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇനി തണുക്കാൻ വയ്ക്കുക. അത് കഴിഞ്ഞാൽ ഇത് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ഇത് അരയ്ക്കാൻ പോവുകയാണ്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഈ അരച്ച് ഗ്രേവി ഇനി മീനിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മതി. മീനും ഗ്രേവി ഇട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം, പുളി ഇടാം. ഇത് കഴുകി വെച്ച കൊടംപുളിയാണ്. ഒരു 4 എണ്ണം ഇടുന്നുണ്ട്. ഇത്തിരി വലുതാണിത്, അതുകൊണ്ടാണ് 4 എണ്ണം ഇടുന്നത്. പുളി വേണ്ടുന്നവർക്ക് 5 എണ്ണം ഇടാം. 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്.
ഇനി കുറച്ചുകൂടെ ഗ്രേവിക്ക് വേണ്ടി രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. മീനൊന്ന് വേവണം. ഇനി കുറച്ച് ചാറ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. ഇനി വെന്ത് വരുമ്പോൾ അങ്ങനെ ശരിയാണ്. മീൻകറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് ലോ ഫ്ലെയിമിലിടുക. ലാസ്റ്റ് ഞാൻ കസൂരി മേതി 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാണ് ഞാൻ. ഇനി ഇരുന്നൊന്ന് വറ്റിക്കോളും. ഞാൻ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് താളിക്കാനുള്ള ഉള്ളിയാണ്. ഇത് നല്ല നൈസായിട്ട് അരി കുറച്ചെടുത്താൽ മതിയാവും. ഇനി താളിക്കാനായിട്ടുള്ള ഉള്ളി ശരിയാക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഈ താളിക്കുന്ന ഉള്ളിയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പൊ കുറച്ച് മണവും ഭംഗിയൊക്കെ കിട്ടും മീൻകറിക്ക്. താളിക്കാനുള്ള ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ സ്റ്റൈലിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഇഷ്ടമാവും. പ്രത്യേകിച്ച് ഫിഷ് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി.